പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ലായ ബദർ യുദ്ധ ചരിത്രം അറിയാൻ കൊതിക്കാത്തവർ നമ്മിൽ ആരും തന്നെ ഉണ്ടാകില്ല. എങ്ങനെയാണ് ബദർ യുദ്ധ ചരിത്രം സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലും മിനയിലും പ്രബോധനം നടത്തുന്ന ഒരു സമയത്ത് മദീനയിൽ നിന്ന് സഅദ് ഇബ്നു മുആദിൻ്റെ നേതൃത്വത്തിലുള്ള 70 ആളുകളെ നബി തങ്ങൾ അന്ന് കണ്ടുമുട്ടി. അവർ അങ്ങനെ ഒന്നടങ്കം മുസ്ലിമീങ്ങളായി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇവർ നബിയെ മദീനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആ ക്ഷണം നബി തങ്ങൾ സ്വീകരിച്ചു. തുടർന്ന് ഇരുവരും ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഇതാണ് ചരിത്രത്തിൽ അഖബ ഉടമ്പടി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുന്നു. നബി തങ്ങൾ മദീനയിലേക്ക് എത്തിയ വിവരം മക്കക്കാർ അറിയുന്നു. മക്കക്കാർക്ക് യമനിലേക്കും ഷാമിലേക്കും കച്ചവടം നടത്തണമെങ്കിൽ മദീന വഴിയാണ് പോകാൻ കഴിയുന്നത്. ഈ വഴിക്കുള്ള കച്ചവടം മുടങ്ങിയാൽ 2.5 ലക്ഷം ദീനാർ വാർഷിക വരുമാനം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. നബി തങ്ങൾ മദീനയിൽ എത്തിയാൽ തങ്ങൾക്ക് ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിയ മക്ക മുശ്രിക്കീങ്ങൾ മുനാഫിക്കീങ്ങളെ സ്വാധീനിച്ച് മദീനക്കാരുടെ തോട്ടങ്ങളും കാലികളും നശിപ്പിച്ചു. എന്നിട്ട് മുഹമ്മദ് നബിയുടെയും വിശ്വാസികളുടെയും മേലിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതായത് നബിയും കൂട്ടരുമാണ് ഇതൊക്കെയും ചെയ്തത് എന്ന് പറഞ്ഞാണ് അവർ കുറ്റം ആരോപിച്ചത്. പക്ഷേ നബി തങ്ങളുടെ തന്ത്രപരമായ ഇടപെടൽ മൂലം ആ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെടുകയാണ് പിന്നീട് ഉണ്ടായത്. തുടർന്ന് മക്ക മുശ്രിക്കീങ്ങൾ മദീന നിവാസികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കി. അങ്ങനെ മക്കക്കാർ മദീനക്കാർക്ക് ഇവിടെ സഞ്ചരിക്കരുത് എന്ന മട്ടിൽ മക്കയിൽ ഒരു ബോർഡ് വെക്കാനും തുടങ്ങി. നബിയോടുള്ള ശത്രുത കൊണ്ട് മദീനക്കാരുടെ ഈ രീതിയിൽ ബഹിഷ്കരണം തുടർന്നാൽ തങ്ങളുടെ കച്ചവടത്തിന് ബാധിക്കും എന്ന് കണ്ട് മനസ്സിലാക്കിയ മക്ക മുശ്രിക്കീങ്ങൾ ബഹിഷ്കരണം സ്വമേധയാ എടുത്തുകളയുകയാണ് ചെയ്തത്. ഒരു ദിവസം മക്കക്കാരനായ ശത്രു നേതാവായിരുന്ന അബൂ സുഫിയാൻ കച്ചവട സംഘവുമായി ഷാമിൽ നിന്ന് മദീന വഴി മക്കയിലേക്ക് വരികയായിരുന്നു. എന്നാൽ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെക്കുറിച്ച് സൂചന കിട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ അബ്ദുല്ലാഹി ബിനു ജഹ്ഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു രഹസ്യ സംഘത്തെ നിയോഗിച്ചു. ഈ സമയത്ത് ഭാഗ്യമെന്നോണം ഏതോ 2 സ്ത്രീകളുടെ സംസാരത്തിനിടയിൽ അബ്ദുല്ലാഹി ബിനു ജഹ്ഷ് റളിയല്ലാഹുവിന് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം വരുന്ന സ്ഥലത്തെക്കുറിച്ച് വിവരം ലഭിച്ചു. ഈ കച്ചവട സംഘത്തിൻ്റെ ചരക്കുകളാകട്ടെ വളരെ ബാണ്ഡവമേറിയതായിരുന്നു. അഥവാ കച്ചവട സംഘത്തിൽ 1000 ഒട്ടകങ്ങളും 50,000 സ്വർണ്ണനാണയങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും വലിയ സമ്പത്ത് മക്കയിലെത്തിച്ചാൽ അത് മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിയ നബി തങ്ങൾ അവരെ നേരിടാൻ പുറപ്പെടുന്നു. എന്നാൽ ദൻവാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അബൂ സുഫിയാൻ മക്കയിലേക്ക് രക്ഷപ്പെട്ട വിവരമാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അബൂ സുഫിയാനാകട്ടെ നബി തങ്ങൾക്ക് കച്ചവടത്തെ സംഘത്തെപ്പറ്റി അറിഞ്ഞു എന്ന മട്ടിൽ പെട്ടെന്ന് തന്നെ ലംബ്ര ഇബ്നു അംറിനെ മക്കയിലേക്ക് അയക്കുകയും ചെയ്തു. കാരണം അബൂ സുഫിയാൻ്റെ ആ ചെറുസംഘത്തെ നബി തങ്ങൾ നേരിട്ടാൽ തോൽക്കുമെന്നും ഇത്രയും വലിയ ചരക്കുകൾ നഷ്ടപ്പെടുമെന്ന് അബൂ സുഫിയാന് 100% ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ലംബ്ര ഇബ്നു അംറ് നേരെ മക്കയിൽ പോയി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ വിവരമറിഞ്ഞ ഉടനെ തന്നെ മക്കയിൽ നിന്ന് അബൂ ജഹൽ 1000 കാലാൾപ്പടയും 600 ഒട്ടകങ്ങളും 100 കുതിരയുമുള്ള വലിയ സൈന്യവുമായി ബദറിലേക്ക് വരികയായിരുന്നു. എന്നാൽ ചെറിയ സംഘത്തെ നേരിടാൻ വന്ന നബിയും സ്വഹാബത്തും കേട്ടത് മക്ക മുശ്രിക്കീങ്ങളുടെ വലിയ യുദ്ധസന്നാഹത്തെ പറ്റിയായിരുന്നു. അല്ലാഹു ഇതിനെ പറഞ്ഞത് ഇങ്ങനെ: വഇദ് യഅദുകുമുല്ലാഹു ഇഹദ ത്വാഇഫതൈനി അന്നഹാ ലകും വതവദ്ദൂന അന്ന ഗൈറ ദാതി ശൗകതി തകൂനു ലകും വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ്ഖ ബികലിമാതിഹി വയഖ്തഅ ദാബിറൽ കാഫിരീൻ. 2 സംഘങ്ങളിലൊന്ന് നിങ്ങൾക്ക് അധീനമാകുമെന്ന് അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുക. ആയുധബലമില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനമാകുമെന്നതായിരുന്നു നിങ്ങൾ കൊതിച്ചത്. അള്ളാഹുവാകട്ടെ തൻ്റെ കൽപ്പനകൾ മുഖേന സത്യം പുലർത്തിക്കാണിക്കുവാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയുവാനുമാണ് ഉദ്ദേശിച്ചത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിരീങ്ങളും അൻസാറുകളുമായി കൂടിയാലോചന നടത്തുന്നു. അങ്ങനെ
അങ്ങനെ നബിദങ്ങൾ റജുകാരും ഗൗസുകാരും മുഹാജിരീങ്ങളും ആകെ 313 കാലാൾപടയും 60 ഒട്ടകങ്ങളും 3 കുതിരയുമുള്ള ചെറിയൊരു സൈന്യം 10,000-ത്തിലധികം വരുന്ന ശത്രു സൈന്യത്തോട് നേരിടുകയാണ് ചെയ്തത്. റമദാൻ 17 വെള്ളിയാഴ്ച ദിവസം യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഈ സമയത്ത് സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിൻ്റെ സഹായമുണ്ടായി. ശത്രുക്കളെ ചെറുതാക്കി മുസ്ലിമീങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളെ അവരെക്കാൾ എത്രയോ ഇര വലിപ്പമുള്ളതായി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ശത്രു സംഹാര താണ്ഡവത്തെ നിലം പരിശാക്കി തൗഹീദിൻ്റെ ശബ്ദം ഉയർത്തെഴുന്നേൽക്കൽ അനിവാര്യമായി. ആയിരക്കണക്കിന് മലക്കുകളാണ് ബദർ രണാങ്കണത്തിൽ ഘോരമായ യുദ്ധത്തിന് വീര്യം കൂട്ടിയത്. നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചപ്പോൾ അവൻ നിങ്ങളോട് ഉത്തരം നൽകി, നിശ്ചയം ഞാൻ ഒന്നിനു പിറകെ മറ്റൊന്നായി 1,000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിക്കുന്നവനാണെന്ന് അല്ലാഹു മുഅ്മിനീങ്ങളോട് വാഗ്ദാനം ചെയ്തത് പച്ചയാർത്ഥത്തിൽ അത് സാക്ഷാത്കരിക്കുകയും ചെയ്തു. മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്തോഷവാർത്ത സ്വഹാബത്തിനെ അറിയിക്കുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ബദറിൽ ശക്തമായ ഒരു കൊടും കാറ്റടിച്ച് വീശി, പിന്നെ അത് പോയി, പിന്നെ അത് വീണ്ടും കാറ്റടിച്ചു, വീണ്ടും അതുപോലെ കാറ്റടിച്ചു വന്നു പോയി. മൂന്നാമതും കാറ്റ് അതുപോലെ ആവർത്തിച്ചു. ആദ്യത്തേത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു. അവർ നബിദങ്ങളുടെ അടുത്ത് 1,000 മലക്കുകളുമായി വന്നു. രണ്ടാമത്തേത് മീക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാം 1,000 മലക്കുകളുമായി നബിയുടെ വലതുഭാഗത്ത് ഇറങ്ങി. അപ്പോൾ ഇടതുഭാഗത്ത് സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു ഉണ്ടായിരുന്നു. ഉടനെ ഇടതുഭാഗത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം 1,000 മലക്കുകളുമായി നബിയുടെ ഇടതുഭാഗത്ത് ഇറങ്ങി. അപ്പോൾ അവിടെ ഞാനും ഉണ്ടായിരുന്നു. മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിലാണ് ഇറങ്ങിയത്. സ്വഹാബത്തിന് അവർ ആത്മധൈര്യം പകർന്നു. അബൂദാവൂദിൽ അൻസാരി റളിയല്ലാഹുഅൻഹു പറയുന്നു, ബദറിൽ വല്ല മുശ്രിക്കിനെയും ഉദ്ദേശിച്ച് പിന്തുടർന്നാൽ എൻ്റെ വാൾ സ്പർശിക്കും മുമ്പേ അയാളുടെ തല വേർപെട്ടു പോകും. ഞാൻ കരുതി അത് മറ്റാരോ കൊന്നത് ആണ് എന്ന്. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സഹായം സ്വഹാബത്തിന് കിട്ടിയത്. ഖുറൈശികൾക്ക് കനത്ത നഷ്ടമാണ് ബദറിൽ ഉണ്ടായത്. വലിയ പ്രതീക്ഷയോടെ അഹങ്കാരവും ധിക്കാരവുമായി വന്നവർക്ക് നിരാശയും പരാജയവുമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ദുഃഖഭാരത്തോടുകൂടിയാണ് അവശേഷിച്ചവർ യുദ്ധക്കളം വിട്ടത്. ഇടിത്തീ പോലെ വന്ന ബദറിലെ പോരാട്ടം 70 പേരുടെ ജീവനാണ് നഷ്ടമാക്കിയത്. അതും പ്രധാനികളിൽ പ്രധാനികളുടെ തല തന്നെ പോയി. അസ്വദ്, അബൂജഹിൽ, ഉത്ബത്ത്, ഷൈബത്ത്, ഉമയ്യത്ത് തുടങ്ങി പ്രമുഖരുടെ നിര തന്നെ കൊല്ലപ്പെട്ടവരിൽ ഉണ്ട്. ശേഷം യുദ്ധത്തിലെ തടവുകാരെ എന്തു ചെയ്യണമെന്ന് നബിയും സഹാബത്തും ചർച്ച ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും കൊന്നുകളയാൻ നിർദ്ദേശിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് കാരുണ്യം കാണിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഒടുവിൽ മോചനദ്രവ്യം വാങ്ങി വെറുതെ വിടാൻ നബി തങ്ങൾ തീരുമാനിക്കുന്നു. മോചനദ്രവ്യം നൽകാനില്ലാത്തവർക്ക് എഴുത്തും വായനയും അറിയാത്തവർക്ക് സാക്ഷരത നൽകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഇങ്ങനെയാണ് ബദറിൻ്റെ ചരിത്രം. ബദർ യുദ്ധം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താണ്? സത്യത്തിന്മേൽ അസത്യത്തിന് മേൽക്കോയ്മയില്ല. നിരായുധർക്ക് സായുധരെ കീഴ്പ്പെടുത്താം. ഈമാനിൻ്റെ കരുത്തിൽ അവിശ്വാസത്തിന് വിജയമില്ല. അഹങ്കാരികളുടെ പരിസമാപ്തി നാശത്തിലാണ്. അള്ളാഹുവിൽ എല്ലാം അർപ്പിക്കുക. അവനിൽ നിന്നാണ് സഹായം. അവൻ്റെ സഹായത്തെ അതിജയിക്കുന്ന മറ്റൊരു സഹായവും ഇല്ല. ആയുധക്കരുത്തുകൊണ്ടല്ല, മാനസിക കരുത്താണ് വിജയനിദാനം. അതുല്യ പോരാട്ടമാണ് ബദറിൽ നടന്നത്. ബദറിന് കൂടെ വെക്കാൻ ഒരു യുദ്ധവുമില്ല. അവർണ്ണനീയവും അവാജ്യവുമായ പോരാട്ടമാണ് അത്. ആധുനിക യുദ്ധങ്ങൾ മനുഷ്യരെ അറുംകൊല ചെയ്യുമ്പോൾ, നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ, സ്ത്രീകളെയും കുട്ടികളെയും നിഷ്ഠൂരം വധിക്കുന്നതാണ് നാം കാണുന്നത്, കേൾക്കുന്നത് അല്ല അറിയുന്നത്. യുദ്ധാനന്തരം അഭയാർത്ഥി പ്രവാഹവും ശവകൂമ്പാരങ്ങളും ചോരച്ചാലുകളും പട്ടിണി പേക്കോലങ്ങളും പ്രശ്നങ്ങളുമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പരിഹരിക്കാൻ ആളില്ലാതെയാകുന്നു. എന്നാൽ ബദറിൽ ഇങ്ങനെ ഒരു പരാതി വല്ലവർക്കും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കൂ. ബദർ ഇസ്ലാമിൻ്റെ യശസ്സുയർത്തി. ശത്രുക്കൾ 10 മടക്കി. അവരുടെ വാളുകൾക്കും അസ്ത്രങ്ങൾക്കും മൂർച്ചയില്ലാതെയായി. ബദർ സംഭവത്തിന് ശേഷം മുശ്രിക്കുകൾ ആകെ നിന്ദ്യരായി. അവർ ബലഹീനനാണെന്ന് ലോകമറിഞ്ഞു. മദീനയിലെ മുനാഫിക്കീങ്ങളും ജൂതരും ഇതോടെ തല താഴ്ത്തി നിന്നു. പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ നേതൃത്വം നൽകിയവർക്ക് 2 വർഷത്തിനകം
പോർക്കളത്തിൽ വെച്ച് മറുപടി നൽകാൻ സാധിച്ചു എന്നതാണ് ബദർ അറിയിക്കുന്നത്. ശിർക്കു താഴ്ന്നു, തൗഹീദ് ഉയർന്നു, ഇരുട്ടുണഞ്ഞു, പ്രകാശം തെളിഞ്ഞു, സത്യം തെളിഞ്ഞു, അസത്യം പൊളിഞ്ഞു, നീതി വിജയിച്ചു, അനീതി പരാജയപ്പെട്ടു. നിരവധി അമാനുസിദ്ധികൾ ബദറിൽ ഉണ്ടായി. അള്ളാഹു ബദറിനെ വിശേഷിപ്പിക്കുന്നത് രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം എന്നാണ്, അഥവാ സത്യവും അസത്യവും വേർതിരിച്ച ദിനം. ബദർ വീക്ഷിക്കുമ്പോൾ എന്താണ് നമുക്ക് മറ്റൊന്ന് മനസ്സിലാകുന്നത്? യുദ്ധത്തിൽ പങ്കാളികളായവരും കാരണക്കാരുമായ പലരും ഇസ്ലാമിലേക്ക് പിന്നീട് കടന്നു വന്നു. പലർക്കും മുശ്രിക്കീങ്ങളുടെ കൂടെ യുദ്ധം ചെയ്തതിൽ ഖേദം വന്നു. ബദറിന് കാരണക്കാരനും ഇസ്ലാമിനെതിരെ നിരവധി തവണ പടനയിച്ചവനുമായ അബൂ സുഫിയാൻ, യുദ്ധത്തിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന അബുൽ ആസി തുടങ്ങിയ പലരും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ബദർ ഒരു നീണ്ട ചരിത്രമാണ്. ഓരോ നിമിഷവും രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഒരു മണ്ണിൻ്റെ ചരിത്രമല്ല അത്, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചരിത്രമാണത്. എഴുതിയാലും പറഞ്ഞാലും പാടിയാലും വറ്റാത്ത നീരുറവയാണ് ബദർ. ബദർ യുദ്ധത്തിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് ഇവിടെ വിശദീകരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു തആല അസ്ഹാബുൽ ബദരീങ്ങളുടെ കൂടെ മഹാന്മാരോട് ഒന്നിച്ച് അള്ളാഹുവിൻ്റെ സുവലോക സ്വർഗത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ എന്ന പ്രാർത്ഥനയോടെ വിരമിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ ഏതാണ് ഇടേണ്ടത് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക. വീഡിയോയെപ്പറ്റി നല്ല അഭിപ്രായങ്ങളൊക്കെയും അറിയിക്കുക. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ കാണാം.